Hello friends, assalamu alaikum. Welcome back to my channel. Pinnatha recipe in the parinadar mango pudding atom, the layer pudding ana, nalla taste alla pudding ana, gelatin adu pol thanne chinagrass onnum thanne vendi or pudding ready aakkan vendite pettanu ready aakkan pettum nalla simple aayittulla nalla taste alla pudding ana idu ellarum try cheyi nokka. Appo adu thanne idilekku aavashyamaayittulla 2 cup paal edukka. Naan ippo ide full cream milk aayittulla paal atto eduthirikkunnathu. Now, 2 cup of pal at 250 ml, 1 cup of 2 cup of pal at the lake. And the lake number jerk another palpodiata. If a cal cup of palpodi and the lake jerk another, will jerk a measurement of conna correct is the woodka. 2 cup of pal, cal cup of palpodi and a jerk another, other bolthene, cal cup, corn flour and good in the lake and the measurement of the ഞാൻ ഇപ്പോ ഇവിടെ കാൽ കപ്പ് പഞ്ചസാര ആട്ട ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അര കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിന് അനുസരിച്ച് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് മൂന്നും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പാൽപ്പൊടിയും കോൺഫ്ലവറും പാലൊക്കെ നല്ലതുപോലെ കട്ടയില്ലാത്ത രീതിയിൽ വേണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കോൺഫ്ലവറും പാൽപ്പൊടിയൊക്കെ നല്ലതുപോലെ അലിയിച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു പാലിലേക്ക് നമുക്കിത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും തന്നെ വെച്ച് കൊടുക്കരുത് ചെറിയ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ദേ ഞാൻ ഒരു 5-6 മിനിറ്റ് നല്ലതുപോലെ കൈവക്കാതെ ഇളക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് കട്ടിയായി പോവരുത് ഈ ഒരു പാകത്തിന് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ നമ്മളിത് തണുപ്പിച്ചതിന് ശേഷം ഭയങ്കരം കട്ടിയാവും ഇപ്പോൾ കഴിക്കുന്ന സമയത്ത് ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്ന ഈ ഒരു രീതി തന്നെ എടുക്കുക ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് കട്ടി ആയിട്ടില്ല അപ്പോൾ ഞാനത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും 1-2 മിനിറ്റ് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ഇത് പെട്ടെന്ന് തന്നെ അടിയിൽ ഇങ്ങനെ കട്ട കുത്തി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അത് കോൺഫ്ലവർ ആണല്ലോ നമ്മൾ ചേർക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷവും 1-2 മിനിറ്റ് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതൊരു ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ മാറ്റുക കേട്ടോ അപ്പോൾ ഞാനത് ചൂട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് തണുപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് ആ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മാംഗോൻ്റെ പൾപ്പ് റെഡിയാക്കിയെടുക്കാം ഇതിപ്പം ഒരു നല്ല മധുരമുള്ള മാങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് ഒട്ടും തന്നെ തരിയില്ലാതെ അരച്ചെടുത്തിരിക്കുന്ന മാംഗോൻ്റെ മിക്സാണിത് അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് നമുക്കിത് സെറ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോളാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എന്താ പറയുക നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാങ്ങേൻ്റെ കൂട്ടൽ വെച്ച് കൊടുക്കാം ആ ഒരുപാട് വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്നര ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇനി ലെഡ് സ്റ്റീവിൻ്റെ ബിസ്ക്കറ്റ് ചേർക്കാം പിയർ ബിസ്ക്കറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഞാനിപ്പോൾ ഇവിടെ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റും യൂസ് ചെയ്യാം ചോക്ലേറ്റ് ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു ഫ്ലേവറുള്ള ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം അപ്പോൾ ഒരു ലെയറായിട്ട് ഇത് ബിസ്ക്കറ്റിന് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ലെയറായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതുപോലെ വെച്ച് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നല്ല കട്ടി തന്നെ ഈ ഒരു പാലിൻ്റെ കൂട്ടിട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ടും വീണ്ടും ബിസ്ക്കറ്റിൻ്റെ ഒരു ലെയറും കൂടി വെച്ച് കൊടുക്കാം ഏകദേശം ഈ ഒരു ട്രേ റൗണ്ട് ട്രേ ആയതുകൊണ്ട് തന്നെ എനിക്ക് 4-5 ബിസ്ക്കറ്റൊക്കെ മതിയാവും അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടൊക്കെ സൈഡ് നല്ലതുപോലെ ഫില്ലാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം ഇപ്പോൾ ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്കായിട്ട് ഇനി വീണ്ടും മാംഗോൻ്റെ പൾപ്പ് വെച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് ഓരോ ലെയറായിട്ട് നല്ലതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ലാസ്റ്റ് ലെയറായിട്ട് ഞാൻ ഈ മിൽക്കിൻ്റെ മുകളിലേക്ക് മാംഗോൻ്റെ പൾപ്പും കൂടി വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്യണമെന്നില്ല ചെറിയ ചെറിയ കപ്പുകളിൽ നമ്മളിപ്പോൾ അനാക്കോട്ടൊക്കെ സെറ്റ് ചെയ്യണമല്ലോ അതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഇത് ലാസ്റ്റ് ലെയറും കൂടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിടുക അതിനുശേഷം മുകൾ ഭാഗത്തൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കാഷ്യൂ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വെക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ
അപ്പോൾ അതിന് ശേഷം നല്ലതുപോലെ തണുപ്പിക്കാം. മിനിമം ഒരു 4-5 മണിക്കൂറെങ്കിലും നല്ലതുപോലെ തണുപ്പിച്ച് കഴിക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീണ്ടും അടുത്തൊരു നല്ല റെസിപ്പിയുമായി വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.